അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഖുർആൻ പഠനം 760, സൂറത്തുൽ ബഖറ 42 സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ. സദഖല്ലാഹുൽ അലീം. ബിസ്മില്ലാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. ولا تلبسوا الحق بالباطل. സത്യത്തെ മിഥ്യയുമായി നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. വതക്തുമുൽ ഹഖ, സത്യം നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യരുത്. വാന്തും തഅലമൂൻ, നിങ്ങൾക്ക് സത്യം അറിയാമെന്നിരിക്കെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞ സൂക്തങ്ങളിലൂടെ വേദക്കാരായിട്ടുള്ള ആളുകളോട് വളരെ വ്യക്തമായി ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവല്ലോ. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർക്കണമെന്നും നിങ്ങളോടുണ്ടാക്കിയ കരാറുകൾ പാലിക്കണമെന്നും നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ, നിങ്ങളുടെ കൂടെയുള്ള ഗ്രന്ഥം കൂടി സത്യമാണെന്ന് സ്ഥിരീകരിക്കുന്ന വിശുദ്ധ ഖുർആൻ, അതിനെ നിങ്ങൾ വിശ്വസിക്കണമെന്നും ഭൗതിക നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി എന്റെ ദൃഷ്ടാന്തങ്ങളെ, എന്റെ സൂക്തങ്ങളുടെ യാഥാർത്ഥ്യത്തെ വിൽപ്പന ചരക്കാക്കി നിങ്ങൾ അരുതായ്മ കാണിക്കരുതെന്നും അള്ളാഹു ഉണർത്തി കഴിഞ്ഞ സൂക്തങ്ങളിൽ. അതിന്റെ തുടർച്ച തന്നെയാണ് വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ, സത്യത്തെ നിങ്ങൾ അസത്യവുമായി കൂട്ടിക്കലർത്തരുത്. വതക്തുമുൽ ഹഖ, സത്യം നിങ്ങൾ മറച്ചു വെക്കുന്നതോടുകൂടെ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. വാന്തും തഅലമൂൻ, നിങ്ങൾക്കറിയാമെന്നിരിക്കെ എന്ന് കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അപ്പൊ ഇവിടെ രണ്ടു കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ വിലക്കുകയാണ്. ഒന്ന്, സത്യം അസത്യവുമായി കൂട്ടിക്കലർത്തുക എന്നത്. രണ്ടാമത്തത്, സത്യം മൂടിവെക്കുക എന്നത്. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഗൌരവത്തോടുകൂടെ പറയാൻ കാരണം, വേദവും അതേപോലെ വിവരവുമുള്ള, വേദത്തെക്കുറിച്ച് പരിജ്ഞാനമുള്ള ആളുകൾ, അതേപോലെ തന്നെ വിജ്ഞാനം അല്ലാഹു തആല നൽകിയിട്ടുള്ള ആളുകൾ, അവരുടെ ആ അറിവ് ഉപയോഗിച്ച് അവർ ചെയ്യേണ്ടത് സത്യത്തെ അസത്യത്തിൽ നിന്ന് വേർതിരിച്ച് സത്യം വ്യക്തമാക്കി സമൂഹം അത് മുഖേന നന്മയുടെ റൂട്ടിലേക്ക് കടന്നു വരാൻ ആവശ്യമായ മാർഗം സ്വീകരിക്കുകയാണ് വേണ്ടത്. അഥവാ വഴിതെറ്റിപ്പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ആ ആളുകൾക്ക് ശരിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മാർഗമായി അവരുടെ ഈ പരസ്യപ്രഖ്യാപനം മാറണം. അതോടൊപ്പം തന്നെ സത്യം വ്യക്തമായതിനു ശേഷവും നിഷേധാത്മകമായ നിലപാടുമായി മുന്നോട്ടു പോകുന്ന ആളുകൾക്കെതിരിൽ കൃത്യമായിട്ടുള്ള രേഖയായി ഈ സത്യത്തിന്റെ പ്രഖ്യാപനം നിലനിൽക്കുകയും വേണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ കാര്യങ്ങളെല്ലാം വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഓരോ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഓരോ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും അത് സത്യമാണെന്നതിനാവശ്യമായിട്ടുള്ള എവിഡൻസുകളും തെളിവുകളും അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വേദങ്ങൾ കൃത്യമായി പരിശോധിക്കുന്ന ആളുകൾക്ക് ആ വേദത്തിൽ നിന്ന് സത്യമേത് മിഥ്യയേത് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കാൻ ആവശ്യമായ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അതിൽ നിന്ന് ലഭിക്കും. ആ വിവരങ്ങൾ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ സന്മാർഗം സിദ്ധിച്ചവരാര്, അരുതായ്മയുടെ റൂട്ടിൽ ആപ്പതിച്ചു പോയവരാര് എന്നുകൂടി മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം അത് മുഖേന ഉണ്ടാകും. അവ വിജ്ഞാനത്തിന്റെ ആളുകളുടെ ഉത്തരവാദിത്തം സത്യം അസത്യത്തിൽ നിന്ന് വേർതിരിച്ച് ഇന്നതാണ് സത്യമെന്ന് സമൂഹത്തിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യലാണ് എന്ന് വന്നാൽ, അതാണ് വാസ്തവത്തിൽ നബിമാരി ലോകത്ത് നിർവഹിച്ചിട്ടുള്ളത്. ആ നബിമാരുടെ പിൻഗാമികളായി കടന്നു വരുന്ന ആളുകളും വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നത് സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടുകൂടെ ഈ ഉന്നതമായ പ്രവർത്തനമാണ്. സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ചു മനസ്സിലാക്കി ഇന്നതാണ് സത്യമെന്ന് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച് അവരെ കൂടി സത്യത്തിലേക്ക് കടന്നു വരാൻ മോട്ടിവേറ്റ് ചെയ്യാനുള്ള സംവിധാനം, അതാണ് അവരുണ്ടാക്കേണ്ടത്. അപ്പൊ അതിനു പകരം ഈ സത്യം ഇന്നതാണെന്ന് തിരിയുന്ന ആളുകൾ സത്യവും അസത്യവും കൂട്ടിക്കലർത്തി അതോടൊപ്പം ചില സത്യങ്ങളൊക്കെ മൂടിവെച്ചുകൊണ്ട് സമൂഹത്തിന്റെ ഇടയിൽ ഒരു ഒരു പൊട്ടൻകളി കളിച്ചാൽ ആ കളിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിക്കുക എന്നതിൽ നിന്ന് അവർ മാറി നിൽക്കുന്നു എന്ന് മാത്രമല്ല, ജനങ്ങളെ മുഴുവനും ഇരുട്ടിൽ നിർത്താനുള്ള, ജനങ്ങളെ മുഴുവനും അങ്ങേയറ്റത്തെ അനിശ്ചിതത്വത്തിൽ സത്യത്തിൽ നിന്ന് മാറിപ്പോകാനുള്ള വഴികളിൽ
തടഞ്ഞു നിർത്താനുള്ള വളരെ കുരുട്ടുബുദ്ധിയുടെ ഒരു വല്ലാത്ത പ്രകടനമായി അത് മാറും. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ ഇവരെ ആസ്പദമാക്കിയാണല്ലോ സത്യത്തിലേക്ക് വരേണ്ടത്, ഇവരെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ ജനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളുടെ, പുരോഹിതന്മാരെന്ന് പറയുന്ന ആളുകളുടെ ആ മാർഗമനുസരിച്ച് അതാണ് ശരിയെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ അവരെ വിശ്വസിക്കുന്ന ജനത്തെ വഞ്ചിക്കാതിരിക്കാൻ വേണ്ടി സത്യം മൂടിവെക്കരുതെന്നും സത്യവും അസത്യവും കൂട്ടിക്കലർത്ത് ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കരുതെന്നും അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ ഗൌരവത്തോടുകൂടെ അറിയിച്ചിരിക്കുകയാണ് ഇവിടെ എന്ന് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പെടുത്തുന്നുണ്ട്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട, ഇസ്ലാം വരുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾ, വേദക്കാരിൽ നിന്നു തന്നെയുള്ള ധാരാളം ആളുകൾ, ആ ആളുകൾ മദീനയിൽ നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവും കാത്ത് അവർ താമസിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞതായി ഉദ്ധരിച്ചുകൊണ്ട് ഖാലിദ് ബിനു അബ്ബാസി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, യാനി കത്മാനഹും അമ്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹും യാരിഫൂനഹു, സത്യം നിങ്ങൾ മൂടിവെക്കരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തെ അവർ മറച്ചുവെച്ചിരുന്നു, അവർക്കറിയാമെന്നിരിക്കെ. അതായത് വേദം കൃത്യമായി പഠിക്കാനുള്ള അവസരം അവരുടെ ചില ആളുകളിൽ നിക്ഷിപ്തമായിരുന്നു ആ കാലഘട്ടത്തിൽ. സാധാരണക്കാരോട് ഇവരെന്താണോ പറയുന്നതെങ്കിൽ ആ പറയുന്നത് സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്ന നിലപാട് മാത്രമേ അവർക്കെ അറിയാമായിരുന്നുള്ളൂ. അതുകൊണ്ട് അവസാന കാലത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നുണ്ടെന്നും ആ വരുന്ന പ്രവാചകർ സത്യസന്ധനാണെന്നും ആ പ്രവാചകനെ വിശ്വസിക്കണമെന്നും ഒക്കെയുള്ള തൗറാത്തിലെ നിർദ്ദേശങ്ങൾ സാധാരണക്കാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാതെ അവരുടെ മുന്നിൽ നിന്ന് ആ സത്യം മറച്ചുപിടിക്കുന്ന ശൈലി ഇവർ സ്വീകരിച്ചു എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഖുർത്തുബി ഉദ്ധരിക്കുന്നത്. എന്നിട്ട് ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞു, വഖാല മുഹമ്മദ് ബിൻ സീരിൻ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് സീരിൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നദ്ര ഉസാബത്തു മിൻ വുൽദി ഹാറൂന അലൈഹിസ്സലാം ബി യസ്രിബ്, ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നുള്ള ഒരു സംഘം ആളുകൾ അവർ യസ്രിബിൽ താമസം ആക്കി, അഥവാ ഇന്ന് മദീനത്തുൽ മുനവ്വറ എന്ന് പറയുന്ന ആ സ്ഥലത്തിന് അന്ന് പറയുന്ന പേര് യസ്രിബ് എന്നാണ്. ആ മദീന മുനവ്വറയിൽ അവർ താമസമാക്കി. ഇസ്രയേലികൾക്ക് ശത്രുക്കളിൽ നിന്ന് അതിശക്തമായിട്ടുള്ള പീഡനങ്ങൾ നേരിടുകയും അങ്ങേയറ്റം നിന്ദ്യമായ സാഹചര്യങ്ങൾ അവരുടെ കയ്യിലിരിപ്പിന്റെ ദോഷം കൊണ്ടാണെങ്കിലും അവർക്ക് വരികയും ചെയ്തപ്പോൾ അവരിൽ നിന്ന് ഒരു സംഘം ആളുകൾ അവര് യസ്രിബിൽ വന്ന് അഥവാ മദീനയിൽ വന്ന് താമസമാക്കി. ഒത്തിൽക്കൽ സാബത്തുഹും ഹമലത്തു തൗറാത്തിയവും എഴുതി, അക്കാലഘട്ടത്തിൽ തൗറാത്തിന്റെ വാഹകരായിട്ടുള്ള, തൗറാത്ത് എന്ന വേദഗ്രന്ഥം അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഘമായിരുന്നു അവർ. അങ്ങനെ ഫാഖാമുബി യസ്രിബ, യസ്രിബിൽ അവർ താമസിച്ചു. യർജൂന അൻ യഖ്റുജ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന ലഹറാനിഹിം വഹും മുഅ്മിനൂന മുസദ്ദിഖൂന ബിനുബുവത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവും പ്രതീക്ഷിച്ച് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തുമെന്നും ആ നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ച് ആ നബി തങ്ങളുടെ ആളുകളാകണമെന്ന ഉൽക്കടമായ ആഗ്രഹത്തോടുകൂടെ അവർ മദീനയിൽ തന്നെ താമസിച്ചു. പക്ഷേ യഥാർത്ഥ സത്യവിശ്വാസികളായിരുന്ന ആ പിതാക്കൾ അഥവാ അന്ന് യസ്രിബിൽ താമസം ഉറപ്പിച്ച ആളുകൾ അവരൊക്കെ കഴിഞ്ഞുപോയി, അവർ മരണപ്പെട്ടുപോയി. അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ പിന്നലപുറകളായി കടന്നു വന്നു. അങ്ങനെ ഫാദറക്കു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫക്കഫറു ബിഹി വഹും യഅരിഫൂനഹു. അപ്പോ ആ മക്കളുടെ മക്കൾ അഥവാ അടുത്ത തലമുറകളാണ് പിന്നീട് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടുന്നത്. റസൂലുള്ളാഹിയെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തോടുകൂടെ, തങ്ങൾ വന്നാൽ തങ്ങളെ കൊണ്ട് വിശ്വസിക്കണമെന്ന നിശ്ചയദാർഢ്യതയോടുകൂടെ ജീവിതത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആ യസ്രിബിൽ വന്നിറങ്ങിയ പൂർവീകന്മാരായ വേദക്കാരുടെ, ദൂതന്മാരുടെ പിൻഗാമികളായിട്ടുള്ള ആളുകൾ അവരിൽ പക്ഷേ സത്യവിശ്വാസത്തിന്റെ നന്മ നശിച്ചു പോവുകയും താൽക്കാലികമായിട്ടുള്ള ഭൌതിക ലാഭങ്ങളുടെ പടപടപ്പും അതിന്റെ സന്തോഷവും മാത്രം അവരുടെ മനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ ഇത് നബിയാണെന്ന് മനസ്സിലാക്കിയിട്ടും അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കുകയും അല്ലെങ്കിൽ നബി തങ്ങളെ കുറിച്ചുള്ള സത്യവിവരങ്ങൾ മറച്ചുവെക്കുകയും ചെയ്തു. ആ മറച്ചുവെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിച്ചതിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്, തക്തുബുൽ ഹഖ്ഖ വഅന്തും തഅലമൂൻ, നിങ്ങൾക്കറിയാമെന്നിരിക്കെ നിങ്ങൾ സത്യം മൂടിവെക്കുന്ന സമീപനം സ്വീകരിക്കരുത്. അപ്പൊ സത്യം മൂടിവെക്കുന്ന സമീപനം അവർ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന അവസരം അത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാക്കുക
എന്ന് വേദക്കാരായിട്ടുള്ള പണ്ഡിതന്മാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ വ്യക്തമായൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിരീക്ഷണം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നടത്തുന്നത് കാണാം. കഴിഞ്ഞ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞല്ലോ ആമിനു ബിമ അൻസൽതുലൈക്കും, നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചത് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞല്ലോ. ആ വിശ്വസിക്കണം എന്ന് പറഞ്ഞ ആമിനു ബിമ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും, നിങ്ങളുടെ കൂടെ ഉള്ളത് സത്യമാണെന്ന് സ്ഥിരീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു, അത് നിങ്ങൾ വിശ്വസിക്കണം എന്ന് അള്ളാഹു കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞല്ലോ. ആ പറഞ്ഞതിന്റെ താല്പര്യം എന്താ? അമറബി തർക്കിൽ കുഫിരി വന്നാലി, നിഷേധവും വഴികേടും ഒഴിവാക്കി വിശ്വാസവും സന്മാർഗവും പുൽകണമെന്നാണ് അവിടെ അള്ളാഹു പറഞ്ഞത്. എന്നാൽ ഇവിടെ അള്ളാഹു തആല പറയുന്നു വല തൽബിസുൽ ഹഖബിൽ ബാത്തിലി, സത്യവും അസത്യവുമായി നിങ്ങൾ കൂട്ടിക്കലർത്തരുത് എന്ന്. അതിന്റെ അർത്ഥം എന്താ? അമറബി തർക്കിൽ ഇഗ്വായി വല്ലുതലാലി, വഴിതെറ്റിക്കലും ജനങ്ങളെ വഴിപഴപ്പിക്കലും ഒഴിവാക്കണമെന്നാണ്. അപ്പോ സെൽഫ് വിശ്വാസത്തിൽ സജീവമാക്കണമെന്ന കൽപ്പനയാണ് വാമിനു ബിമാൻ ജൽത്തു എന്ന സൂക്തം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതെങ്കിൽ വല തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി, സത്യവും അസത്യവും കൂട്ടിക്കലർത്തരുതെന്ന് പറഞ്ഞത് നിങ്ങൾ മുഖേന മറ്റുള്ളവരിലേക്ക് വഴികേടിന്റെ സാഹചര്യങ്ങൾ കടന്നു വരാതിരിക്കാൻ ആവശ്യമായ സന്ദർഭം ഉണ്ടാക്കണമെന്നാണ്. എന്നിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മറ്റുള്ളവരെ വഴിതെറ്റിക്കുക എന്ന് പറയുന്നത് രണ്ടാലൊരു മാർഗത്തിലൂടെയാണ് ഉണ്ടാകുക. കാരണം ഈ മറ്റുള്ളവർ എന്ന് പറയുന്നത് ഒരു പക്ഷേ സത്യം അവർ കേട്ടിട്ടുണ്ടാകും. സത്യം അവർ കേട്ടിട്ടും അവർ വഴിതെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഫൈലലാലുഹു ലാ യുംകിനു ഇല്ലാ ബിതശ്വീശി തിൽക ദലാഇലി അലൈഹി വഇൻ കാന മാ സമിഅഹ. അപ്പോ സത്യം കേട്ടിട്ടും ഒരാൾ വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ആ കേട്ട സത്യത്തെ സംബന്ധിച്ചുള്ള എന്തൊക്കെയോ സംശയങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കുന്നത് മുഖേനയാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ വഴിതെറ്റിപ്പോകുന്നത്. ഉദാഹരണം, അള്ളാഹു സുബ്ഹാനഹു വതആല ഏകനാണ്, അവനെ മാത്രം ആരാധിക്കണം എന്ന ആയത്തൊരാൾ ഓതി, ആ ആയത്ത് ഓതിയാലോ സത്യം കേട്ടു എന്ന് മനസ്സിലാക്കാം. പക്ഷെ അതിന്റെ അർത്ഥം വേറൊരു രൂപത്തിൽ വിശദീകരിച്ചാലോ? ആ വിശദീകരിക്കുന്നത് കേൾക്കുന്നവൻ അത് അങ്ങനെ തന്നെ സ്വീകരിച്ചാൽ ഈ സത്യം കേട്ടിട്ടും അവൻ വഴിതെറ്റിപ്പോയി. വഴിതെറ്റിപ്പോയതിന്റെ കാരണം അവന് ഈ ആയത്തിനെ തെറ്റായി വ്യാഖ്യാനിച്ചു കൊടുത്തവനാണ് എന്റെ ഉത്തരവാദി. അപ്പൊ എന്ന പോലത്തെ അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് വല തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി, സത്യം അസത്യവുമായി നിങ്ങൾ കൂട്ടിക്കലർത്തരുത് എന്ന് പറഞ്ഞത്. അഥവാ സത്യത്തിൽ നിങ്ങളുടെ വകയായി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സമീപനം സ്വീകരിക്കരുത്. അപ്പൊ അത് അങ്ങനെ ഒരു 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 റൂട്ടിലൂടെ എന്താവും കടന്നു വരും. അതോടൊപ്പം തന്നെ ചില ആളുകൾക്കോ ചില ആളുകൾക്ക് ആ സത്യം കേൾക്കാനുള്ള അവസരം തന്നെ നിഷേധിക്കുന്ന അവസ്ഥയുണ്ടാകും. അതാണ് തത്വമുൽ ഹഖ, നിങ്ങൾ സത്യം മറച്ചു വെക്കരുത് എന്നുള്ളത്. അപ്പൊ ആളുകളെ വഴിതെറ്റിക്കാൻ രണ്ടു മാർഗം, ഒന്നുകിൽ സത്യം തീരെ അവരിലേക്ക് എത്താതിരിക്കാനുള്ള, അത് ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനം സ്വീകരിക്കുക. അതിലേക്ക് സൂചനയാണ് തത്വമുൽ ഹഖ വാന്തുട്ടാലമു, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സത്യം മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞത്. ഇനി സത്യം അവർ കേട്ടിരിക്കാം, അവരറിഞ്ഞിരിക്കാം, പക്ഷെ ആ അറിഞ്ഞ സത്യത്തിൽ വിശദീകരിച്ച് തുമ്പില്ലാണ്ടാക്കി കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ സത്യത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്ന സമീപനം സ്വീകരിക്കുക, അതാണ് വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി, സത്യത്തെ നിങ്ങൾ അസത്യവുമായി കൂട്ടിക്കലർത്തരുത് എന്ന് പറഞ്ഞത്. അഥവാ ലഭ്യമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരവസരം നിങ്ങൾ ഉണ്ടാക്കരുത്. അസത്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ സത്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇവിടെ സത്യവും അസത്യവും തമ്മിൽ കൂടിക്കലർത്തി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു ഇവർ എന്ന് പറയാനുള്ള കാരണം എന്താ? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് അന്നൽ നുസൂസൽ വാരിദത്ത് ഫി തൗറാത്തി വൽ ഇൻജീലി ഫി അംരി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും കാനത്തു നുസൂസൻ ഖഫിയ്യതൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യം അത് വ്യക്തമാണ് തൗറാത്തിലും ഇഞ്ചീലിലുമെങ്കിലും ഖഫിയ്യതൻ യഹ്താജു ഫി മഅരിഫത്തിഹാ ഇല ഇസ്തിദ്ലാൽ, അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിന് തെളിവുകൾ ശേഖരിക്കേണ്ട ആവശ്യമുണ്ടാകും എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരാൾക്ക് നോക്കുമ്പോൾ അതിൽ വ്യക്തത കാണാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ വ്യക്തത കാണാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെന്ത് ചെയ്യും? അതിന്റെ വിശദീകരണം കിട്ടാൻ വേണ്ടി ഇതിലുള്ള പുരോഹിതന്മാരെ ആശ്രയിക്കേണ്ട അവസ്ഥ സാധാരണക്കാർക്ക് വരും. ആ ആശ്രയിക്കേണ്ട അവസ്ഥ സാധാരണക്കാർക്ക് വരുന്ന സമയത്ത് ഇതിൽ സംശയങ്ങൾ ഉണ്ടാക്കി ഇപ്പറഞ്ഞത് അതല്ല, അതുകൊണ്ട് ഉദ്ദേശം ഇതല്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന സമീപനം ഇവർ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിക്കുന്ന ഒരവസ്ഥ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ
ഒരിക്കലും തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു സംഗതി ഉണ്ടാകാൻ പാടില്ല. ജനങ്ങളെ വഴിതെറ്റിക്കുന്ന സമീപനം നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അതാണ് അഞ്ചും താലമൂൻ. നിങ്ങൾ ജനങ്ങളെ വഴിതെറ്റിക്കുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാകുമ്പോൾ അതിൽ വലിയ കുഴപ്പമുണ്ട്. എന്താണത്? ലിയന്നദാലിക തൽബീസ സാറ സാരിഫൻ ലിൽ ഖൽഖി ഖബൂലിൽ ഹത്ത ഇലാ യൗമിൽ ഖിയാമ വദാഇയൻ ലഹും മിനൽ ഇസ്തിമ്രാരി അലൽ ബാത്തിൽ ഇലാ യൗമിൽ ഖിയാമ. ഇമാം റാസൂൽ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഇവരീ വഴിതെറ്റി സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തി ജനങ്ങളെ സത്യത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുമ്പോൾ അത് അന്ത്യനാൾ വരെയും ആ ഒരവസ്ഥ തുടർന്നു പോവുകയും ഖിയാമനാൾ വരെ അസത്യത്തിൽ ജനങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് വഴിതെളിയിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത്തരമൊരവസ്ഥ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസൂൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹാദുൽ ഖിതാബു വൈൻ വറദ ഫീഹിം. ഇത് ജൂത ക്രിസ്തീയ പുരോഹിതന്മാരെ സംബന്ധിച്ചാണ് ഈ സൂക്തത്തിൽ പറഞ്ഞതെങ്കിലും ഫഹുവ തംബീഉൻ ലിസായിരിൽ ഖൽഖി, എല്ലാവർക്കുമുള്ള ഉണർത്തലാണിത്. വ തഹദീറു മൻ മിസ്ലുഹു, ഇതുപോലുള്ള ആളുകൾക്കുള്ള താക്കീതുമാണിത്. ഫസാറൽ ഖിതാബു വൈൻ ഖാന ഖാസം ഫി സൂറത്തി ലാക്കിന്നഹു ആമ്മും ഫിൽ മാന. ഇത് ആ സംബോധന ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചാണെങ്കിലും ഈ ആശയം എല്ലാവർക്കും ബാധകമാണ്. ഒരിക്കലും തന്നെ സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തുന്ന ശൈലിയോ അല്ലെങ്കിൽ സത്യം മൂടിവെക്കുന്ന ശൈലിയോ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് വളരെ ശക്തമായിട്ടുള്ള നിർദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുകയാണ്. കാരണം സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തുമ്പോൾ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവര് വഴിതെറ്റി പോകുമെന്ന് മാത്രമല്ല അവരതാണ് സത്യമെന്ന് ധരിക്കുന്ന അവസ്ഥ കൂടി ഉണ്ടാകും. അതോടൊപ്പം ഈ സംഗതിയൊക്കെ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് കരുതിക്കൂട്ടി അത്തരം മറച്ചുവെക്കൽ സ്വീകരിക്കുന്ന മനുഷ്യന്മാർ കണിശമായിട്ടുള്ള ആത്മവഞ്ചന ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്നതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഇമാം റാസൂൽ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് എല്ലാവർക്കും സത്യം സത്യമായി തന്നെ മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.